ഹായ് ഫ്രണ്ട്സ്, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നേന്ത്രപ്പഴ പുളിശ്ശേരിയാണ്. ഏത്തപ്പഴം കൊണ്ട് തയ്യാറാക്കുന്ന മധുരമുള്ള ഒരു പുളിശ്ശേരി. ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ നല്ല തൊലി കറുത്ത രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളായി നുറുക്കി ഒരല്പം ഉപ്പും ഒരു പച്ചമുളകും ചേർത്ത് നനക്ക് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരല്പം ഉപ്പും ഒക്കെ ചേർത്ത് ഒരു പച്ചമുളകും ചേർത്ത് ഇതൊന്ന് വേവിക്കാനായി വെച്ചിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ പഴം ഇവിടെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ആ വെള്ളവും ഒരുവിധം വറ്റി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതിയാവും. ഞങ്ങളുടെ പഴം നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്കിതിലേക്ക് അരച്ച് ചേർക്കാനുള്ള ആ കൂട്ട്, തേങ്ങാക്കൂട്ട്, അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ വേണ്ടത് ഒരു പച്ചമുളക്, 1 2 കറിവേപ്പില, ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ മിക്സിയിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. നല്ല മയത്തിൽ അരച്ചെടുക്കണം. എത്രത്തോളം നന്നായി അരഞ്ഞു കിട്ടുന്നോ അത്രത്തോളം പുളിശ്ശേരിക്ക് നല്ല സ്വാദായിരിക്കും. അപ്പോൾ ഞാനിതൊരു ജാറിലേക്ക് മാറ്റുകയാണ്. തേങ്ങ കൂട്ടത്തിൽ നമുക്ക് ആ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ആ പച്ചമുളക് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു നരിഞ്ഞിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. പിന്നെ ഇത് അരയാനാവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഒത്തിരി അങ്ങ് വെള്ളമാവരുത്. ഇത് അരയാനുള്ള അത്രയും മാത്രം വെള്ളം ചേർത്താൽ മതിയാകും. ഇത് നമുക്ക് നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കാം. തേങ്ങ താണ്ട് ഞാൻ ഈ ഒരു വിധത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല മയത്തിൽ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ എടുത്തു വച്ചിരുന്ന കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് അരയ്ക്കാം. അപ്പോൾ ആ കറിവേപ്പിലയുടെ സ്വാദ് കൂടെ ആ തേങ്ങയ്ക്കകത്ത് കിട്ടും. അപ്പോൾ ഞാൻ ആ കറിവേപ്പിലയിട്ട് ഒന്ന് ചുറ്റിയെടുത്തതേ ഉള്ളൂ. ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ഏത്തപ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല വെന്ത് വെള്ളമെല്ലാം വെറ്റി നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുള്ള ഏത്തപ്പഴമാണ്. നമുക്കതിലേക്കിത് ചേർത്ത് കൊടുക്കാം. ഒത്തിരി വെള്ളം ചേർത്ത് ആക്കരുത്. ഞാനൊരല്പം മിക്സിയിൽ ഒരല്പം വെള്ളം ഒഴിച്ച് അതുകൂടെ ചേർക്കുന്നേ ഉള്ളൂ. ഒരുപാട് വെള്ളം ആകരുത്, നമുക്ക് തൈര് ചേർക്കാനുള്ളതാണ്. തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും തീ ഏറ്റവും കുറച്ച് വെച്ചോളൂ. ലോ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വേണം നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. തേങ്ങ തിളയ്ക്കരുത്, തിളച്ചു പോയാൽ അതിൻ്റെ സ്വാദ്, പുളിശ്ശേരിയുടെ ഒരു ആ സ്വാദ് കിട്ടത്തില്ല. ഇതിലേക്ക് ചേർക്കാനായി ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം. ആ കട്ടയെല്ലാം ഒന്ന് ഉടഞ്ഞു കിട്ടുന്ന രീതിയിൽ ഒന്ന് അടിച്ചെടുക്കാം. ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കിയാൽ മതിയാവും. ഞാനിവിടെ ആ ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്തതേ ഉള്ളൂ. നല്ലവണ്ണം കട്ടയെല്ലാം പോയി, നന്നായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട് തൈര്. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇത് നമുക്ക് ആ തേങ്ങ നമുക്കതൊന്ന് ചൂടാക്കി എടുത്തതെന്നല്ല, ആ കൂട്ടിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ലവണ്ണം ഒന്ന് ചൂടായി കിട്ടണം. ആ പച്ചവണ്ണമെല്ലാം ഒന്ന് മാറി കിട്ടണം. തീ കുറച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ ആ തൈര് ചേർക്കുകയാണ്. തൈര് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോഴും തീ കൂട്ടി വെക്കേണ്ട, ഏറ്റവും കുറച്ച് തന്നെ വെച്ചോളൂ. ഇതിലേക്ക് ആവശ്യമായ മഞ്ഞപ്പൊടി കൂടെ ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഇളക്കി കൊടുത്തതിന് തൈര് ചേർത്താലും തിളയ്ക്കാൻ പാടില്ല. തിളച്ചു കഴിഞ്ഞാൽ ആ പുളിശ്ശേരിയുടെ ഇത് മാറിപ്പോവും. അതുകൊണ്ട് തവി കൊണ്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് തന്നെ ഒന്ന് പതഞ്ഞ് വരണം. ആ ഒരു അതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് ഉപ്പ് നിങ്ങൾക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ അത് നോക്കി ചേർത്തുകൊള്ളുക. ഞാൻ ഏത്തപ്പഴം മാവിച്ച് അത് വേവിച്ച സമയത്തെ ചേർത്തതുകൊണ്ടേ എനിക്ക് പിന്നെ ഇതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യം വന്നില്ല. അവസാനമായിട്ട് ഞാനൊരല്പം ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഉലുവാപ്പൊടി ചേർത്ത് നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, നല്ലതൊന്ന് പതഞ്ഞ് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് നല്ലവണ്ണം പതഞ്ഞ് വന്നിട്ടുണ്ട്, പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യാം.
ഇതിലേക്ക് ഇനി അല്പം കടുക് വറുത്ത് ചേർക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും ഞാനിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നു. രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. കൂട്ടത്തിൽ ഞാനിവിടെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അല്പം കനം കുറച്ച് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഉള്ളി വറുത്ത് ചേർത്ത് കടുക് വറുത്ത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പുളിശ്ശേരിക്ക്. ഒരു ടീസ്പൂണോളം കടുകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം കറിവേപ്പില. ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഉള്ളി ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അവസാനമായിട്ട് ഒരു രണ്ട് നുള്ള ഉലുവ കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ഉലുവപ്പൊടി കറി ചേർത്തായിരുന്നു, എന്നാലും ഉലുവ ഒന്ന് വറുത്ത് വരുന്ന ആ ഒരു മണം അത് പുളിശ്ശേരിക്ക് നല്ലൊരു മണവും രുചിയുമായിരിക്കും. അതുകൊണ്ട് രണ്ട് നുള്ള ഉലുവ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉള്ളി നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിശ്ശേരി ചേർത്ത് കൊടുത്ത ഉടനെ നമുക്കിതൊന്ന് ഇളക്കണ്ട, ഒന്ന് അടച്ച് വെക്കുക. അതിനുശേഷം ഞാനൊരു ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ നമ്മുടെ നേന്ത്രപ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല പഴുത്ത പഴം കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കുക. മാമ്പഴം കൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന പുളിശ്ശേരി പോലെ തന്നെ സ്വാദിഷ്ടമായ ഒരു പുളിശ്ശേരിയാണിത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഈ പുളിശ്ശേരി ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.